ഹായ്, വിൻസിസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഇച്ചിരി ചെറുപയർ തോരൻ വയ്ക്കാം. ഇത് ഞാനൊരു 20 മിനിറ്റ് കുതിർത്ത് വെച്ചിട്ടുണ്ട്. കുതിർത്ത് വയ്ക്കാൻ സമയം കിട്ടിയില്ലെങ്കിൽ കുതിർക്കണമെന്നില്ല, അല്ലാതെ തന്നെ അത് നല്ലപോലെ വേവും. വരെ നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. പിന്നെ ഞാൻ എടുത്തേക്കുന്ന 1 കപ്പ് തേങ്ങയാണ്. പിന്നെ ഞാനൊരു 3 കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് ചതയ്ക്കാനായത്. പിന്നെ 2 കഷ്ണം വെളുത്തുള്ളി, പിന്നെ 2 പച്ചമുളക്, 1 1/2 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകം, പിന്നെ 1 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി. ഇതെല്ലാം കൂടെ ഇട്ട് നമുക്കിതൊന്ന് ചതച്ചെടുക്കാം. നമുക്കിനി ചെറുപയറൊന്ന് വേവിക്കണം. ഞാനൊരു ചെറിയൊരു പാനടപ്പ വെച്ചിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് ചെറുപയർ ഇട്ട് കൊടുക്കാം. കുക്കറി വേവിക്കുന്നവർക്ക് കുക്കറി വേവിക്കാം, ഏത് ഇങ്ങനെ വേവിക്കണമെങ്കിലും വേവിക്കാം. ഇതിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഒരു നുള്ള് മഞ്ഞപ്പൊടി ഇതിനകത്തോട്ടിട്ടെടുക്കും. നമ്മൾ അരപ്പിനകത്ത് ഇട്ടിട്ടുണ്ട്, എന്നാലും 1 നുള്ള് ഇതിനകത്തോട്ടിട്ടതാണ്. ഉപ്പ് നമുക്കിതിൻ്റെ പകുതി വേവായിട്ട് ഇട്ടാൽ മതി. കുക്കറിലാണെങ്കിൽ ഉപ്പും കൂടി ഇട്ട് വേവിക്കാം. ഇതൊന്ന് പകുതി വേവായിട്ട് നമുക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. ഇതൊന്ന് അടച്ച് വയ്ക്കാം. ഇത് പകുതി ഒന്ന് വേവായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. കുറച്ചിട്ട് കൊടുത്താൽ മതി. അടച്ച് വെച്ച് ഒന്നും കൂടെ വേവിക്കാം. ഇത് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് അപ്പുറത്തെ അടുപ്പിലോട്ട് മാറ്റാം. ഞാൻ വേറൊരു പാനിന് അടപ്പേ വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിച്ചിരി കടുക് ഇട്ട് കൊടുക്കാം. നമ്മുടെ കടുക് പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 3 കൊച്ചുള്ളി അരിഞ്ഞിടുക. 2 ഉണക്കമുളക് ഇട്ട് കൊടുക്കുക. രണ്ട് മൂന്നാള് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന അരപ്പിട്ട് കൊടുക്കാം. ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ചെറുപയറും കൂടെ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി നമുക്കിതൊന്ന് അടച്ചു വയ്ക്കണം. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. നമ്മുടെ തോരൻ റെഡിയായിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. നല്ല ചൂട് ചോറിനും കഞ്ഞിക്കും
ഒക്കെ നല്ല നല്ല രുചിയുള്ള ഒരു തോരനാണ്. ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കണം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു ഡിഷുമായി വരുന്നവരെ ബൈ.